ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. രാവിലെ അപ്പത്തിന് വേണ്ടിയിട്ട് ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ വെള്ളയപ്പാട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഇതിന് കറിയായിട്ട് പിന്നെ ഇറച്ചിക്കറി കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ തണുപ്പ് പോകാനായിട്ട് വെച്ചേക്കാണ്. അത് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം എല്ലാം പുതിയ അടുപ്പിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് ബർണർ ഉള്ളതുകൊണ്ട് ഈസിയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. ഈ നാല് ബർണറിൽ ഓരോ ബർണറും പല വലിപ്പത്തിലുള്ളതാട്ടോ. ഒരെണ്ണം തീരെ ചെറിയ ബർണറ്, കുട്ടി ബർണറ്, പിന്നെ സ്മോള്, പിന്നെ മീഡിയം, പിന്നെ ലാർജ്. അങ്ങനെ നാലിനും നാല് ടൈപ്പ് ബർണറാണ്. ആ ഡിസൈനായിട്ടിരിക്കുന്നതാണ് ഏറ്റവും ചെറിയ ബർണർ. അങ്ങനെ കുക്കിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ അപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കുറേ സമയമാവില്ല. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ജോലികളുണ്ടെങ്കിൽ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കപ്പങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ തോലൊക്കെ ചെത്തി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ജോലിയും ഞാനങ്ങനെ ചെയ്യണ്ടായി. അങ്ങനെ കപ്പങ്ങയൊക്കെ അരിഞ്ഞ് അപ്പോൾ ഇനി അത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതിങ്ങനെ ചീകി എടുത്തേക്കാട്ടോ. അപ്പോൾ അത് തോരൻ വെച്ച് കഴിയുമ്പോൾ ക്യാബേജ് തോരൻ പോലെ ഇരിക്കും. കപ്പങ്ങ ഞാനങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതിലേക്ക് സവാളയും പച്ചമുളകും വേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞുവെച്ച കപ്പങ്ങയും കൂടി ഇട്ട് കൊടുക്കും. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മൾ തേങ്ങ ചിരകണ ചിരവയില്ലേ, അതിനകത്ത് വെച്ചിട്ട് കപ്പങ്ങ രണ്ടാക്കി വട്ടം മുറിച്ചിട്ടൊക്കെ ചിരകി തോരൻ വെക്കാറുണ്ടായിട്ടോ. അതിനും നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഇപ്പം ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം ഒന്നും ആരും അങ്ങനെ ചെയ്യണ കണ്ടിട്ടില്ല. പണ്ടൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു. അന്നൊക്കെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യണ സ്ലൈസറുകളും അതൊക്കെ കുറവാണല്ലോ, സിസേഴ്സൊക്കെ കുറവല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ആളുകൾ ബുദ്ധിപൂർവമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഏത് വലിപ്പത്തിലുള്ളതും അരിയാൻ പാകത്തിന് എല്ലാം വാങ്ങാൻ കിട്ടുമല്ലോ. ചോപ്പറുകളുടെയൊക്കെ കാലമല്ലേ. അങ്ങനെ പിന്നെ കപ്പങ്ങയൊക്കെ വേവായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അപ്പം ചുടുന്നതിൻ്റെ കൂടെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ഒരു തോരനും കൂടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ജോലി കുറഞ്ഞു കിട്ടുമല്ലോ. പിന്നെ ഉച്ചക്കത്തേക്ക് ഇന്ന് സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ സാമ്പാറിനായിട്ട് മത്തങ്ങയും കോവയ്ക്കയും വെണ്ടയ്ക്കയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ ഇനി ഇതിൻ്റെ കൂടെ ഒരു സവാളയും കൂടി ഞാൻ ചേർക്കൂട്ടോ ലാസ്റ്റ്. അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടില്ല, അതപ്പോൾ അരിഞ്ഞ് ഇടണുള്ളൂ. പരിപ്പ് വേവിക്കണതിൻ്റെ കൂടെ ഈ മത്തങ്ങയും കൂടി ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കോവയ്ക്കയും വെണ്ടയ്ക്കയൊക്കെ ഇവിടെ നിന്ന് തന്നെ ഉണ്ടായി കിട്ടിയതാട്ടോ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ സ്പൂൺ മുളക് പൊടിയും കാൽ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചതാണ്. അപ്പോൾ ആദ്യമേ ഞാൻ ഉരുളക്കിഴങ്ങായിട്ട് വേവിച്ചത്, അതിനുശേഷം പിന്നെ ബാക്കി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോഴത്തേനും പരിപ്പും മത്തങ്ങയും അവിടെ വെന്ത് റെഡിയായിട്ട് അതും ഇരിപ്പുണ്ട്. പിന്നെ ഈ കഷ്ണങ്ങളിലേക്ക് പുളിയും ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും മത്തങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. സാമ്പാറൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ ചെയ്യണ രീതി ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വെണ്ടയ്ക്കയും കൂടി വേവാനായിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിലേക്ക് ഇത് ഒന്നായിട്ട് ഇട്ടൊക്കെ വേവിക്കാം. അപ്പോൾ ആ വെണ്ടയ്ക്കയൊക്കെ അങ്ങോട്ട് ഒടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കഴിക്കാൻ നേരത്ത് കിട്ടില്ല. എനിക്ക് ഈ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ സാമ്പാറിൽ കടിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാറാണ് പതിവ്. അതിൻ്റെ കൂടെ തന്നെ സവാളയും കൂടി ഇട്ടിട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ സാമ്പാറിന് ഈ സവാള ഇങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. ഈ പരിപ്പും മത്തങ്ങയും വേവിക്കാൻ വെച്ചതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കട്ടക്കായും ഇട്ടിട്ടാട്ടോ വേവിച്ചത്. പിന്നെ ലാസ്റ്റായിട്ട് സാമ്പാർ പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സാമ്പാർ പൊടിയും കൂടി ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയാട്ടോ സാമ്പാർ വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് സാമ്പാർ വെച്ചിട്ട് ഞാൻ നാളെ കൂടി എടുത്തു വയ്ക്കും. അപ്പോൾ ഈ സാമ്പാറിൻ്റെ ചൂടാറി കഴിയുമ്പോൾ തന്നെ വേറെ പാത്രങ്ങളോ കയ്യിലുകളൊക്കെ ഇട്ട് ഇളക്കണതിന് മുമ്പ് തന്നെ ഞാനിത് മാറ്റി ഫ്രിഡ്ജിലേക്ക് പകുതി എടുത്ത് വെച്ചേക്കും. അപ്പോൾ അത് ആ സാമ്പാറിന് ഒന്നും പറ്റില്ല കേട്ടോ. പിന്നെ അത് പിറ്റേ ദിവസം എടുത്ത് തണുപ്പ് മാറുമ്പോൾ ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ രണ്ട് ദിവസത്തേക്കായിട്ട് ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയത്. പിന്നെ ഇനി ഇതിലേക്ക് കടുക് വറുത്ത് തളിച്ചു കൊടുക്കുകയുള്ളൂ. കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ. ഓരോ ദിവസവും നമുക്ക് ഇനി ഇന്ന് എന്താ കറി വയ്ക്കേണ്ടത് എന്താ കറി വയ്ക്കേണ്ടത് എന്നുള്ള ചിന്തയാണല്ലേ ഓരോ വീട്ടമ്മമാർക്കും. കറിയുടെ കാര്യത്തിലൊരു തീരുമാനമായാൽ തന്നെ നമുക്കൊരു ആശ്വാസമാണ്.
അങ്ങനെ സാമ്പാർ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പപ്പടം കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട്. സാമ്പാർ വെക്കുമ്പോൾ പപ്പടം ഇല്ലെങ്കിൽ ഒരു സുഖമല്ലല്ലോ. അപ്പോൾ പപ്പടവും തോരനും സാമ്പാറൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഊണ്. ഇപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചതാ കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരമായപ്പോൾ ഒരു ചായ ഇട്ടതാണ്. അപ്പോൾ നമ്മുടെ പലഹാരപാത്രം അതിനകത്ത് മിച്ചറോ അവലോസുണ്ടോ എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ ആയിട്ട് കുട്ടികളപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ഒരു ചായ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനും ഇതുമായിട്ട് അവരുടെ അടുത്തേക്ക് പോകും. അങ്ങനെ പിന്നെ അവരോടൊപ്പം ഇരുന്നൊരു ചായയൊക്കെ കുടിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.